ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഷൻ എൽ ഡി സി ട്വൻ്റി ട്വൻ്റിയുടെ ഡെയിലി ടെൻ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഇ വിതാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലിയായി മാറിയ സംസ്ഥാനം ഏതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഇ വിതാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലിയായി മാറിയ സംസ്ഥാനം ഏതാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയത് ആരെ രണ്ടായിരത്തി ഇരുപതിലെ പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയത് ആരാണ് മൂന്നാമത്തെ ചോദ്യം തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആരാണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ജൻ ഔഷധി വാരമായി ആചരിച്ചത് എപ്പോഴാണ് ഇന്ത്യയിൽ ജൻ ഔഷധി വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ് ആറാമത്തെ ചോദ്യം മിശ്രവിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മിശ്രവിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്ലൗഡ് റീജ്യനായി മാറുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്ലൗഡ് റീജ്യനായി മാറുന്നത് എവിടെയാണ് എട്ടാമത്തെ ചോദ്യം സ്വച്ഛ് ഭാരത് മിഷന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് സ്വച്ഛു ഭാരത് മിഷന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഒൻപതാമത്തെ ചോദ്യം എന്തിന്റെ പ്രമേയമാണ് എൻഹാൻസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പെർഫോമൻസ് ബൈ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി എന്തിൻ്റെ പ്രമേയമാണ് എൻഹാൻസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പെർഫോമൻസ് ബൈ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി പത്താമത്തെ ചോദ്യം ക്യൂ എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ബൈ സബ്ജക്റ്റ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം ലോകത്തിലെ മികച്ച എൻജിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ അൻപതിൽ ഇടം നേടിയ കോളേജുകൾ ഏതെല്ലാം ക്യൂ എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ബൈ സബ്ജക്റ്റ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം ലോകത്തിലെ മികച്ച എൻജിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ അൻപതിൽ ഇടം നേടിയ കോളേജുകൾ ഏതെല്ലാമാണ് ഇനി നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഇ വിതാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലിയായി മാറിയത് അരുണാചൽ പ്രദേശ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ പ്രിത്സ്കർ പുരസ്കാരം നേടിയത് യോൺ ഫാരൽ ഷെല്ലി മഗ്നമാരെ യോൺ ഫാരൽ ഷെല്ലി മഗ്നമാരെ ആർക്കിടെക്റ്റുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് വാസ്തുവിദ്യയുടെ നോബെൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് പ്രിത്സ്കർ പുരസ്കാരം മൂന്നാമത്തെ ചോദ്യം തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ സഞ്ജയ് കുമാർ പാണ്ഡേ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഗയർസൈൻ ഗയർ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ജന ഔഷധി വാരമായി ആഘോഷിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഏഴ് വരെ ആറാമത്തെ ചോദ്യം മിശ്ര വിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യത്തിൻ്റെ പേരാണ് സേവ് ഹോം ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടു കൂടി ഗൂഗിൾ ക്ലൗഡിൻ്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്ലൗഡ് റീജിയനായി മാറുന്നത് ഡൽഹി എട്ടാമത്തെ ചോദ്യം സ്വച്ഛ് ഭാരത് മിഷൻ്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചത് സിംഗ് ഷെഖാവത്ത് കേന്ദ്ര ജലവിഭവ മന്ത്രിയാണ് അദ്ദേഹം ഒൻപതാമത്തെ ചോദ്യം എന്തിൻ്റെ പ്രമേയമാണ് എൻഹാൻസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പെർഫോമൻസ് ബൈ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി നാഷണൽ സേഫ്റ്റി ഡേയുടെ പ്രമേയമാണ് മാർച്ച് നാലിനാണ് നാഷണൽ സേഫ്റ്റി ഡേ പത്താമത്തെ ചോദ്യം ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ബൈ സബ്ജക്റ്റ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം ലോകത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ അമ്പതിൽ ഇടം നേടിയത് ഐ മുംബൈ ഐ ഡൽഹി എല്ലാവർക്കും നല്ല സ്കോറുണ്ടെന്ന് കരുതുന്നു സ്കോറുകൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് താങ്ക്